വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ എങ്ങനെ പെട്ടെന്ന് വ്യൂസ് കൂട്ടാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ വീഡിയോയിൽ കുറെ പ്രോ ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം യൂട്യൂബിൽ വ്യൂസ് കൂടാനുള്ള കുറെ ട്രിക്സ്, 10 ട്രിക്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതില് എല്ലാം നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ 10,000 കണക്കിന് വ്യൂസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കടക്കും. വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ വീഡിയോയിൽ നമ്മൾ ഒരു 10 ട്രിക്സ് പറയണ്ട. ഈ 10 ട്രിക്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ ആണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസ് വാച്ച് ടൈം ഒക്കെ കൂടും. അപ്പൊ വ്യൂസ് കൂടാനുള്ള ട്രിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞു തരാം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പൊ എല്ലാവർക്കും നല്ല വ്യൂസ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇത് എന്ന് പറയുന്നത് ട്രെൻഡിങ് ടോപ്പിക്സ് ഒക്കെ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വീഡിയോ ഇപ്പൊ ട്രെൻഡിങ്ങിലായിരിക്കണം, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആ വീഡിയോയുടെ കണ്ടന്റ് മനസ്സിലാക്കി ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുക. ആ വീഡിയോയിൽ ഇട്ടിരിക്കണ അതേ ടാഗ് നിങ്ങളുടെ ആ വീഡിയോയിൽ ഇടുക. ഹാഷ് ടാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഹാഷ് ടാഗും ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോനെ പറ്റി എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ആ കാര്യങ്ങളും നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതോടൊപ്പം മെയിൻലി ക്ലിക്ക് ബേ തമ്മിൽ ഇടാൻ ശ്രമിക്കുക. കാരണം ക്ലിക്ക് ബേ തമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ 3 നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷുവറാണ് ആ വീഡിയോ കാണുന്നത് 10 പേരുടെ സജഷനിൽ നിങ്ങളുടെ വീഡിയോ എത്തും. ഓക്കെ, അങ്ങനെ സജഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതില് മാക്സിമം ഒരു 25% ഒരു 40% ആൾക്കാരെങ്കിലും ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണണമെങ്കിൽ നിങ്ങളുടെ ക്ലിക്ക് ബേ തമ്മിൽ ആയിരിക്കണം. ഓക്കെ, ക്ലിക്ക് ബേ തമ്മിൽ ആണെങ്കിൽ അതിൽ മാക്സിമം കുറച്ച് പേരെങ്കിലും ആ വീഡിയോ കാണാനുള്ള സാധ്യത. അങ്ങനെ നിങ്ങൾക്ക് കുറെ വ്യൂസ് കൂട്ടാം. ഓക്കെ, നടത്തിയതിനെ കുറയുന്ന ക്ലിക്ക് ബേ തമ്മിൽ നിങ്ങളുടെ എല്ലാ വീഡിയോക്കും. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിനൊക്കെ ക്ലിക്ക് ബേ തമ്മിൽ അല്ലെങ്കിൽ മാറ്റിക്കോ, ഇപ്പൊ തന്നെ മാറ്റിക്കോ. കാരണം നിങ്ങൾ തന്നെ യൂഷ്വലി ഒരു യൂട്യൂബിലെ വീഡിയോസ് ആണവരാണെങ്കിൽ നിങ്ങൾ തന്നെ യൂട്യൂബിൽ പലപ്പോഴും പല ചാനലും കാണാറുണ്ട്. അതിലൊക്കെ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ചാനൽ വിസിറ്റ് ചെയ്യാറുണ്ട്, എല്ലാവരും വിസിറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ, ആരെങ്കിലും വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ അവർ വീഡിയോസിലേക്ക് വീഡിയോ ടാബിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് ക്ലിക്ക് ബേ തമ്മിൽ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യം അറിയണമെങ്കിൽ അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാം വീഡിയോസിനെല്ലാം ക്ലിക്ക് ബേ തമ്മിൽ അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരും ക്ലിക്ക് ബേ തമ്മിൽ ഇടാൻ ശ്രമിക്കുക. അടുത്തതെന്ന് പറയുന്നത് ടാഗ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ വീഡിയോ സെർച്ചിങ്ങിൽ എത്തുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ സെർച്ചിങ്ങിൽ എത്തിയാൽ മാത്രമേ ആരെങ്കിലും അതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ വരികയുള്ളൂ. അപ്പൊ സെർച്ചിങ്ങിൽ എത്തിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ വേണം. അപ്പൊ എങ്ങനെ സെർച്ചിങ്ങിൽ എത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നാളെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് ക്ലിയർലി മനസ്സിലാവും. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളിപ്പോ തന്നെ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സം വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു 5 ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു 4-5 വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെ വലിച്ചു വലുതാണ്ട് ഓരോരോ സെറ്റ് ഉദാഹരണത്തിന് എന്താണ് ആ വീഡിയോ ടൈറ്റിൽ, ആ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ആ വീഡിയോയുടെ ലിങ്ക് ഇടാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഒരു വീഡിയോക്ക് നിങ്ങൾ എല്ലാ വീഡിയോ ഇടുമ്പോൾ ഒരു ടൈമിങ് ക്ലിയർ ആക്കുക. ഒരു ദിവസം ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും 5 എല്ലാ ബുധനാഴ്ചയും അങ്ങനെ ഓരോരോ ടൈം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ ടൈം ഇങ്ങനെ ഒരു ടൈമിങ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വ്യൂവേഴ്സ് ആണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ ഒരു 6 അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നോക്കാൻ സാധ്യത. നിങ്ങൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ, അവർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വീഡിയോസ് ഏതാണെന്ന് നോക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ടൈമിങ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. അടുത്തെന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. കാരണം എല്ലാ ദിവസവും വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ ഗുണം ഏതെങ്കിലും ഒരു വീഡിയോ കുറച്ച് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യൂവേഴ്സിലേക്കെല്ലാം നിങ്ങളുടെ വീഡിയോ ഹോം പേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നല്ല വ്യൂസ് കൂട്ടാം. അങ്ങനെ എല്ലാ ദിവസവും മാക്സിമം വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കുക. അടുത്തെന്ന് പറയുന്നത് മാക്സിമം 5 തുടങ്ങി 25 വരെ ഇതുള്ള വീഡിയോസ് ഇടുക. കാരണം നിങ്ങളുടെ വാച്ച് ടൈം അനുസരിച്ചാണ് സെർച്ചിങ്ങിൽ നിങ്ങളുടെ വീഡിയോ റാങ്കിങ് വർദ്ധിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ റാങ്കിങ് വർദ്ധിക്കണമെങ്കിൽ വാച്ച് ടൈം വേണം. അപ്പൊ വാച്ച് ടൈം വേണമെങ്കിൽ മാക്സിമം 5 25 വരെ നീളമുള്ള വീഡിയോസ് ഇടണം. അപ്പൊ വീഡിയോസ് നീളമുണ്ടെങ്കിൽ അവർ കുറെ നേരം വീഡിയോസ് വാച്ച് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് വാച്ച് ടൈം കൂടും, നിങ്ങളുടെ വീഡിയോ റാങ്കിങ് വർദ്ധിക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു വീഡിയോ ഔട്ട് മെക്സിക്കൻ കറി ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് കുറെ വാച്ച് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ റാങ്കിങ്ങിൽ ഫസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ
ഫസ്റ്റത്തെ ഒരു അഞ്ച് വീഡിയോയില് ഏതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് സെക്കൻഡ് മൂന്ന് നാല് അഞ്ച് ഈ ഒരു സ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ വാച്ച് ടൈം വേണം. അപ്പൊ ഈ വാച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ സർച്ചിങ്ങിൽ ആരെങ്കിലും വന്ന് സെർച്ച് ചെയ്ത ഇതിൽ ഏതിലൊക്കെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ വ്യൂസ് കൂട്ടാം. പിന്നെ അടുത്തെന്ന് പറയുന്നത് മാക്സിമം എല്ലാ വീഡിയോക്കും നിങ്ങൾ എൻഡ് സ്ക്രീൻ കൊടുക്കാൻ ശ്രമിക്കുക. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ആ മൂന്നും കൊടുക്കുക, രണ്ട് വീഡിയോയും ഒരു പ്ലേലിസ്റ്റും സബ്സ്ക്രൈബ് ചെയ്ത് മൂന്നെണ്ണം കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് മാക്സിമം മൂന്നും കൊടുക്കാൻ പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കാർഡ്. ഇപ്പൊ നിങ്ങൾ കാർഡ് കൊടുക്കണം, മാക്സിമം അഞ്ച് കാർഡാണ്, ഈ അഞ്ച് കാർഡും കൊടുക്കണം. അപ്പൊ നിങ്ങൾ കാർഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ 10 മിനിറ്റ് നീളമുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കാർഡ് കൊടുക്കണം ഒരു 5 മിനിറ്റ് ശേഷമാണ്, അല്ലെങ്കിൽ ആ വീഡിയോ ഒരു വാച്ച് ചെയ്യാണ്ട് നിങ്ങളുടെ മറ്റേ വീഡിയോയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് അവിടെ വാച്ച് ടൈം ലോസ് ആവും. അതുകൊണ്ട് മാക്സിമം 5 മിനിറ്റിന് ശേഷം ഇടുക. അപ്പൊ നിങ്ങൾക്ക് വാച്ച് ടൈം കിട്ടും, അതിൽ മറ്റേ വീഡിയോസിന്റെ വ്യൂസ് കിട്ടും. പിന്നെ അടുത്തെന്ന് പറയുന്നത് ലൈവ് ഇടാൻ. അപ്പൊ ലൈവ് ഇടാനുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്ത് പ്രയോജനം, വാച്ച് ടൈം അല്ലെങ്കിൽ കൂടുതലുള്ള വ്യൂസ് എങ്ങനെ കൂടും? അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ വീഡിയോയുടെ സജഷൻ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും സജഷൻ ഫ്രം ക്രിയേറ്റേഴ്സ്, പിറ്റ് സ്റ്റോപ്പ്, ലൈവ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതുപോലെ ലൈവിൽ പിടിച്ച ആരെങ്കിലും നിൽക്കണമാണെങ്കിൽ നിങ്ങളുടെ ലൈവ് സജഷനിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സജഷനിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാൻ സാധിക്കും. ഇനി അടുത്ത കണ്ടന്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും അടുത്ത കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം 1K താഴെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഫ്യൂച്ചറും പ്രസന്റും ആയുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. പാസ്റ്റ് ഇടരുത്, കാരണം നിങ്ങൾക്ക് വ്യൂസ് കിട്ടില്ല. പ്രസന്റും ഫ്യൂച്ചറും ഇടാൻ ശ്രമിക്കുക. അതോടൊപ്പം 1K മുകളിലുള്ളവരാണെങ്കിൽ 3 ഇട്ടാലും കുഴപ്പമില്ല, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇട്ടാലും കുഴപ്പമില്ല. എങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് അതിലൂടെ വ്യൂസ് കൂട്ടാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഗുഡ് ബൈ.